നമസ്കാരം. കേരളത്തിലെ നേതാക്കളുടെ അഭിപ്രായത്തെ മാനിക്കാതെ രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക താല്പര്യപ്രകാരം കെ പി സി സി പ്രസിഡന്റായി നിയമിതനായ മുല്ലപ്പള്ളിയുടെ പ്രവർത്തനത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് പൂർണ്ണമായും അതൃപ്തി. മുല്ലപ്പള്ളിക്ക് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ ഇപ്പോൾ രാഹുലിന്റെ പോലും പിന്തുണയില്ല. രാഹുൽ ഗാന്ധിയെ എ സി സി പ്രസിഡന്റാക്കുന്നതിനുള്ള സംഘടനാ തെരഞ്ഞെടുപ്പിൽ ചുക്കാൻ പിടിച്ചത് മുല്ലപ്പള്ളി രാമചന്ദ്രനായിരുന്നു. ഇതിനുള്ള ഉപകാര സ്മരണ എന്ന നിലയിലായിരുന്നു രാഹുൽ ഗാന്ധി മുല്ലപ്പള്ളി രാമചന്ദ്രനെ കെ പി സി സി പ്രസിഡന്റാക്കിയത്. കേരളത്തിലെ സംഘടനാ സംവിധാനത്തിൽ സജീവമല്ലാതിരുന്ന മുല്ലപ്പള്ളിയുടെ വരവിനെ കേരളത്തിലെ ഭൂരിഭാഗം നേതാക്കളും അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഇഷ്ടപ്രകാരം കെ പി സി സി പ്രസിഡന്റായി നിയമിതനായ മുല്ലപ്പള്ളിയെ പരസ്യമായി എതിർക്കാൻ കേരളത്തിലെ നേതാക്കൾ തയ്യാറായില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലും തുടർന്ന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് നേരിടേണ്ടി വന്ന ദയനീയ പരാജയമാണ് മുല്ലപ്പള്ളിക്ക് വീണയായത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷവും മുല്ലപ്പള്ളിയെ സംരക്ഷിച്ച രാഹുൽ ഗാന്ധിയും ഇപ്പോൾ മുഖം തിരിച്ച് നിൽക്കുകയാണ്. നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി രമേശ് ചെന്നിത്തലയെ മാറ്റി വി ഡി സതീഷിനെ കൊണ്ടുവന്നപ്പോൾ തന്നെ മുല്ലപ്പള്ളിയുടെ സ്ഥാനം തുലാസിലായിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധിയുമായുള്ള അടുത്ത ബന്ധം തനിക്ക് തുണയാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു മുല്ലപ്പള്ളി. സംഘടനാ തലത്തിൽ തലമുറ മാറ്റാമെന്നും ഊർജ്ജസ്വലരായ നേതാക്കൾ വേണമെന്നുമുള്ള മുറിവിളികൾ കണ്ടില്ലെന്ന് നടിക്കാൻ രാഹുൽ ഗാന്ധിക്കും സാധിക്കില്ല. മുല്ലപ്പള്ളിയെ മാറ്റി കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റാക്കാൻ നേരത്തെ നീക്കം നടന്നപ്പോൾ അതിന് വിലങ്ങുതടിയായി നിന്നത് കെ സി വേണുഗോപാലായിരുന്നു. മുല്ലപ്പള്ളിയെ മാറ്റുന്നതിനേക്കാൾ സുധാകരൻ കെ പി സി സി പ്രസിഡന്റാകുന്നതായിരുന്നു കെ സി വേണുഗോപാലിന്റെ നിലപാടിന് പിന്നിൽ. എന്നാൽ ഇപ്പോൾ വേണുഗോപാലിനും കൃത്യമായ നിലപാടെടുക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ്. ചെന്നിത്തലയെ മാറ്റി വി ഡി സതീഷിനെ പ്രതിപക്ഷ നേതാവാക്കിയതുപോലെ ഏകപക്ഷീയമായി ഹൈക്കമാൻഡ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പുതിയയാളെ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസിൽ ചെന്നിത്തലയ്ക്കെതിരെ നടന്നത് ഗൂഢാലോചനയാണെന്നും വി ഡി സതീശൻ സാഹചര്യം മുതലാക്കിയെന്നുമുള്ള ആരോപണം നിലനിൽക്കുകയാണ് മുല്ലപ്പള്ളിയെയും മാറ്റാനുള്ള നീക്കം നടപ്പാക്കുന്നത്. മാത്രമല്ല, പുതിയ നിലപാടുകൾ കോൺഗ്രസിൽ ഗ്രൂപ്പിസം ഇല്ലാതാക്കുന്നതിന് പകരം പുതിയ ശാക്തിക ചേരികളാക്കുകയാണ് ചെയ്യുന്നതെന്നും ഉറപ്പാണ്. മുല്ലപ്പള്ളിയെ മാറ്റിയാലും പുതിയ സാഹചര്യത്തിൽ അദ്ദേഹം എന്ത് നിലപാടെടുക്കും, ഏത് ഗ്രൂപ്പ് സമവാക്യത്തിന്റെ ഭാഗമാകുമെന്ന് മാത്രമേ അറിയാനുള്ളൂ. പ്രതിപക്ഷ നേതാവിനെ മാറ്റിയതുപോലെ ധൃതി പിടിച്ച് കെ പി സി സി പ്രസിഡന്റിനെ മാറ്റാൻ ഹൈക്കമാൻഡ് നീക്കമില്ലെന്നത് മാത്രമാണ് മുല്ലപ്പള്ളിക്ക് താൽക്കാലിക ആശ്വാസമുള്ളത്. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിലും തുടർന്ന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് നേരിടേണ്ടി വന്ന ദയനീയ പരാജയമാണ് ഇപ്പോൾ മുല്ലപ്പള്ളിക്ക് ഏറ്റവും കൂടുതൽ വിനയായുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം മുല്ലപ്പള്ളിയെ സംരക്ഷിച്ച രാഹുൽ ഗാന്ധിയും ഇപ്പോൾ മുഖം തിരിക്കുന്നത് ഏറ്റവും വലിയ പ്രതിസന്ധിക്ക് കാരണമായിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.